നമസ്കാരം. സ്കൂൾ യൂണിഫോമുകൾ ജെൻഡർ ന്യൂട്രൽ ആവേണ്ടതിന്റെയും പാറിപ്പോകുന്ന പാവാടകളിൽ പെൺകുട്ടികളെ കുരുക്കി ഇടാതിരിക്കേണ്ടതിന്റെയും ആവശ്യകതയെക്കുറിച്ച് നടി മഞ്ജു വാര്യർ തുറന്നടിക്കുന്നു. പാവാട എന്ന വാക്ക് പണ്ട് ബാല്യത്തിലും കൗമാരത്തിലും പെൺകുട്ടികളുടേത് മാത്രമായിരുന്നു. അവരുടെ കിനാവുകളുടെ അലുക്കുകളും നിറങ്ങളുമായിരുന്നു അതിന്. പാവാടയെ സ്നേഹിച്ച തലമുറയുടെ പ്രതിഥിയാണ് ഞാനും. പക്ഷെ പാവാടയ്ക്കൊപ്പം പെൺകുട്ടികൾ ഒതുക്കി പിടിച്ചിരുന്ന ചില ഉത്ഭയങ്ങൾ കൂടെയുണ്ടായിരുന്നു. അതുള്ളതുകൊണ്ടാണ് ഉള്ളിൽ ഓട്ടക്കാരിയോ ചാട്ടക്കാരിയോ കുതിച്ചു പായാൻ വെമ്പി നിൽക്കുമ്പോഴും അവരിൽ പലരും സ്കൂളിലെ കായിക മേളയിൽ നിന്ന് കരച്ചിലടക്കി മാറി നിന്നത്. ബസ്സിന് പിന്നാലെ ഓടിച്ചെല്ലാൻ മടിച്ചത്, കാറ്റെ വീശരുതിപ്പോൾ എന്ന് മനസ്സുകൊണ്ട് ഒരു വേളയെങ്കിലും കെഞ്ചിയിട്ടുണ്ടാവും ഇന്നലകളിലെ ഓരോ പെൺകുട്ടിയും, മഞ്ജു വാര്യർ പറഞ്ഞു. ഇന്ന് ഈ ട്രോൾ കാലത്ത് പാവാടയുടെ അർത്ഥം തന്നെ മാറിപ്പോയി. കൗമാര കൗതുകമല്ല പുതുതലമുറയ്ക്ക് പാവാട. അപ്പോൾ പിന്നെ പെൺകുട്ടികൾ സ്കൂളിൽ പാവാടയണിയണമെന്ന് ഷടിക്കുന്നതിന്റെ യുക്തി എന്താണ്? ജെൻഡർ ന്യൂട്രൽ യൂണിഫോം എന്ന ആശയത്തിന്റെ പ്രസക്തി അവിടെയാണ്. തുല്യതയ്ക്ക് വേണ്ടിയുള്ള സംവാദങ്ങളും പരിശ്രമങ്ങളും ഒരു വശത്ത് പുരോഗമിക്കുന്നു, വളരെ നല്ലത്. ഏതിൻ്റെയും തുടക്കം പാഠശാലകളിൽ നിന്നാണല്ലോ, അവിടെയാണല്ലോ നാം ആദ്യ പാഠം അഭ്യസിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ യൂണിഫോമിൽ നിന്നാകട്ടെ തുല്യതയുടെ തുടക്കം. വേർതിരിവുകളുടെ ആദ്യക്ഷരങ്ങളാകരുത് നമ്മുടെ കുട്ടികൾ പഠിക്കേണ്ടത്. ആൺ പെൺ വ്യത്യാസങ്ങളില്ലാത്ത എനിക്കും നിനക്കും ഈ ലോകത്ത് ഒരേ അവകാശങ്ങളെന്ന് ആൺകുട്ടിയും പെൺകുട്ടിയും ഒരേ പോലെ ചിന്തിക്കുന്ന നാളുകളെയാണ് അവർ സ്വപ്നം കാണേണ്ടത്. അത്തരമൊരു മനോഭാവം സ്കൂളുകളിൽ തന്നെ വളർത്തിയെടുക്കാനായാൽ അത് പുരോഗമന സമൂഹത്തിന്റെ ആധാരശിലകളായി മാറും. ജെൻഡർ ന്യൂട്രൽ യൂണിഫോം ഇവിടെ ഒരു പ്രതീകമായി മാറുന്നു. 3/4 പാൻസും ധരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഇന്നത്തെ പെൺകുട്ടികൾ. അതണിഞ്ഞ പെൺകുട്ടികളെ ആരും ഇപ്പോൾ അന്യഗ്രഹജീവികളെ പോലെ നോക്കാറുമില്ല. കാഴ്ചപ്പാടുകളിൽ ചെറുതല്ലാത്ത മാറ്റം വന്നു കഴിഞ്ഞു. അതുകൊണ്ട് സ്കൂളുകളിൽ പെൺകുട്ടികൾക്ക് പാവാട നിർബന്ധിത വസ്ത്രമാക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്കൂളുകളിൽ യൂണിഫോമിന്റെ നിബന്ധനകൾക്കുള്ളിൽ നിന്നുകൊണ്ട് ആർക്കും എന്ത് വസ്ത്രവും ധരിക്കാനുള്ള അനുവാദം നൽകുകയാണ് വേണ്ടത്. ആൺകുട്ടികൾക്ക് ഒരു വസ്ത്രം, പെൺകുട്ടികൾക്ക് വ്യത്യസ്ത വസ്ത്രം എന്ന സമ്പ്രദായം അവസാനിപ്പിക്കേണ്ട കാലം അതിക്രമിച്ചു എന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന്റെ വാക്കുകൾ നമുക്ക് പ്രതീക്ഷയർപ്പിക്കാം. ശക്തമായ ഒരു നിലപാട് അതിൽ പ്രതിധ്വനിക്കുന്നുണ്ട്. ജെൻഡർ ന്യൂട്രൽ യൂണിഫോം വിദേശങ്ങൾ സർവ്വസാധാരണമാണ്. ബ്രിട്ടനിൽ 100 പാരമ്പര്യമുള്ള സ്കൂൾ യൂണിഫോം വിതരണക്കാരായ സ്റ്റീവൻസൺസ് ഇനി ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകമായി യൂണിഫോം വിലക്കില്ല എന്ന് പ്രഖ്യാപിച്ചിട്ട് ഏറെ കാലമായി. ഗാർഡിയൻ ഉൾപ്പെടെയുള്ള പത്രങ്ങൾ അന്ന് വലിയ പ്രാധാന്യത്തോടെയാണ് ആ വാർത്ത പ്രസിദ്ധീകരിച്ചത്. മുംബൈയിലും ഡൽഹിയിലും ജെൻഡർ ന്യൂട്രൽ യൂണിഫോമിന്റെ പ്രൗഢ മാതൃകകളുണ്ട്. ഇന്നലെ കണ്ട സന്തോഷകരമായ വാർത്ത നമ്മുടെ കേരളത്തിലും ഇത്തരത്തിലുള്ള ഒരു സ്കൂളുണ്ട് എന്നതാണ്. പെരുമ്പാവൂരിലെ വളൻചിറങ്ങര ഗവൺമെന്റ് എൽ പി സ്കൂൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും 3/4 യൂണിഫോമാണ്. 2018 മുതൽ ഇവിടുത്തെ വസ്ത്രധാരണയും ഇങ്ങനെയാണ്. രക്ഷിതാക്കളാണ് ഇതിന് മുൻകൈയെടുത്തത്. കായിക മത്സരങ്ങളിൽ നിന്ന് പെൺകുട്ടികൾ മാറി നിൽക്കുന്നതിന്റെ കാരണം അന്വേഷിച്ചപ്പോഴാണ് കാറ്റത്ത് പാറുന്ന പാവാടയെക്കുറിച്ചുള്ള സംഘടനകൾ അവർ കേട്ടത്. അതോടെ പെൺകുട്ടികൾക്കും 3/4 യൂണിഫോമായി. ആ സ്കൂളിലെ ഓരോ രക്ഷിതാവിനും എന്റെ അഭിനന്ദനം. എത്രമേൽ ഉയർന്ന ചിന്തയുള്ളവരാണവർ. വളൻചിറങ്ങര സ്കൂളിന്റെ പാതയിൽ ഇനിയും ഒരുപാട് വിദ്യാലയങ്ങൾ സഞ്ചരിക്കട്ടെ. മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പാവാട ഒരു മോശം വേഷമല്ല. അത് ധരിക്കാൻ ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ പാൻഡിഡു എന്ന് നിർബന്ധിക്കുകയും അരുത്. ആർക്കും ആൺ പെൺ ഭേദമില്ലാതെ ഇഷ്ടപ്പെട്ട വേഷം തിരഞ്ഞെടുക്കാനുള്ള ധരിക്കാനുമുള്ള അവകാശം കിട്ടുമ്പോഴേ തുല്യതയ്ക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ പൂർണ്ണമാകൂ എന്നാണ് എന്റെ അഭിപ്രായം. ഇങ്ങനെയൊരു സ്വാതന്ത്ര്യത്തിന്റെ നിലപാട് തറയിൽ ഉറച്ചു നിന്നുകൊണ്ട് ജെൻഡർ ന്യൂട്രൽ യൂണിഫോമിനെ സമീപിക്കുകയാണ് വേണ്ടത്. അതിലൂടെ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് ഒരുപാട് തിരുത്തലുകളുടെ ആദ്യ അധ്യായവുമാണ്. വെബ്ഡെസ്ക്, തത്വമയി ന്യൂസ്.